ഹായ് ഗൈസ്, മൈ വൈബിലേക്ക് സ്വാഗതം. എന്താ പറയുന്ന അർഫാന? ഗൈസ്, അങ്ങനെ ഇന്ന് എന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ്. അങ്ങനെയാണ് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ സമയം ഇവിടെ 6:45 ഉള്ളു. അപ്പൊ ഞാനിപ്പോ വന്നിട്ട് തിരിച്ചു പോവാനായി. പക്ഷെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളിലെല്ലാം അന്വേഷിച്ചപ്പോ ഒരുപാട് അതിന്റെ പ്രൊസീജിയർ ഒക്കെ പറഞ്ഞ് പൈസയും കുറെ കൂടുതൽ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ വേണ്ടെന്ന് അവസാനം RTO ഓഫീസിലേക്ക് പോയതല്ല, ഡയറക്റ്റ് RTO ഓഫീസിലേക്ക് പോയത്. പകുതി പൈസ. അങ്ങനെ ഒരുപാട് ഇപ്പൊ എന്നെ പോലെ തന്നെ ഈ പ്രവാസികൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത ഓൺലൈനില്. ഡയറക്റ്റ് RTO-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൽ പറയുന്നതിന്റെ പകുതി പൈസ ആണ്. അപ്പൊ നമ്മളെ വണ്ടി വേണോ ഇന്ന് ഓടിച്ചു കാണിക്കാന്, പിന്നെ പേപ്പേഴ്സും എല്ലാം ക്ലിയർ വേണം. അപ്പൊ ഇപ്പൊ നമുക്ക് കാറും ബൈക്കും ഉണ്ടെങ്കിൽ രണ്ട് സാധനവും ആരെങ്കിലും നമ്മളെ ഫാമിലിയിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രയൽ ഓടിച്ച് കാണിച്ചാൽ മതി. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ജസ്റ്റ് ഒന്ന് അർഫാന, ഞാൻ അവിടെ ട്രയൽ എടുക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കും. ബൈക്കും ടെസ്റ്റ് എടുത്ത് കാറും എടുത്ത് ആ ഗ്രൗണ്ടില് നമുക്ക് വീഡിയോ അലോഡ് അല്ല. അവിടെ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, വീഡിയോ അലോഡ് അല്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ രണ്ട് ടെസ്റ്റ് നമ്മ മാഷാഅല്ലാഹ് പാസ് ആയിരിക്കാണ്. പാസ് ആവലോ പോലീസിന് മുമ്പ് ഇത്ര ഓടിക്കാൻ അല്ല. ഓർ നോക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓടിക്കാൻ അറിയോ, ബെൽറ്റ് ഇടുന്നുണ്ടാ, ബാക്കി ഹെൽമെറ്റ് ഇടുന്നുണ്ടാ, ഇതെല്ലാം പഴയ ലൈസൻസ് അല്ല റിന്യൂവൽ ആക്കാന്. അപ്പൊ അത്ര കാര്യങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ പ്രവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എന്റെ 3 കൊല്ലം എക്സ്പയർ ആയത് എനിക്ക് അറിയില്ലായിരുന്നു. ഓൺലൈനിൽ ആടുന്ന എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എക്സ്പയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് വരെ നിങ്ങൾക്ക് ഇത് പുതുക്കാനുള്ള അവസരമുണ്ട്. ഐ ടെസ്റ്റിന്റേത് നിങ്ങൾ ഓൺലൈൻ ദുബൈയിൽ നിന്ന് നിങ്ങൾ എടുക്കുക. ഐ ടെസ്റ്റിന്റെ എന്നിട്ട് ഈ സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അഥവാ 1 കൊല്ലം കഴിഞ്ഞ ആളിപ്പോ ഉണ്ടാവും, ഇപ്പൊ എന്നെ പോലെ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ ആള്. അപ്പോ എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണ്ടെന്നൊന്നും അറിയില്ല. ഡ്രൈവിംഗ് സ്കൂളിലെല്ലാം പോകുമ്പോ 10-10000 രൂപ ഫൈന്. എന്നോട് ഒരുപാട് പൈസ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാന്ന് ഒരു വർഷത്തേക്ക് ഇത്ര ഫൈന്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആയി. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര ഫൈന് ഇതായത് ഞങ്ങളോട് 8500 വരെ ഡ്രൈവിംഗ് സ്കൂളിൽ 2-3 ഡ്രൈവിംഗ് സ്കൂൾ പറഞ്ഞത് ഏതെന്നൊന്നും പേര് പറഞ്ഞില്ല, 8500 ആണ് പറഞ്ഞത്. അപ്പൊ അതും അതിന് കൂടാനും സാധ്യത അതാടെത്തിയിട്ട് അറിയൂന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജീവനോട് പറഞ്ഞു, ഒന്ന് നമുക്ക് ഡയറക്റ്റ് RTO-യിലൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വെറുതെ RTO-ക്ക് പോയി. ഫസ്റ്റ് ദിവസം പോകുമ്പോൾ അവിടെ ബസ്സിന്റെ എന്തൊക്കെ കിട്ടുന്നൊരു കുറെ ആളുണ്ട്. ഞങ്ങൾ റിട്ടേൺ വന്നു. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് അപ്പൊ കമേടം പിന്നെ കണ്ണിന്റെ ടെസ്റ്റ് എടുക്കാനുള്ള ഒരു ഫോം എടുത്ത് തന്നു. അപ്പൊ ഇന്ന് 30 രൂപ ഫസ്റ്റ് കൊടുത്തിട്ട് ഫോം അപ്ലൈ ആക്കിയാടാ, എന്തിന് ലൈസൻസിന് റിന്യൂവലിന്. എന്നിട്ട് അവിടുന്ന് ഫോമിനൊന്നും 1 രൂപ കൊടുത്തിട്ടാ, പേപ്പർ വർക്കിന് 1 രൂപ കൊടുത്തിട്ടാ ഇതും തന്നെ ഞങ്ങൾ ഐ ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ ഇതാക്കി. നജീബിന് ഓൾറെഡി ഗ്ലാസ് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ ടെസ്റ്റ് വേണം, പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അത് രണ്ടും എടുത്തിട്ട് അന്ന് 5 മണി ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ പോയി. അപ്പൊ RTO ഓഫീസിലേക്ക് തന്നെ പോയി. അപ്പൊ അവിടെ കൊടുത്ത് അപ്പൊ പറഞ്ഞ് ഫൈന് ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എടുക്കാം. അത്ര 4000 രൂപയാണ് ഫൈൻ ആയത്. 8500 പറഞ്ഞതാണ് ഫൈന്. അത് എങ്ങനെയും കിട്ടണം, അതിനേക്കാളും കൂടുമെന്ന് പറഞ്ഞെടുത്ത് 4000 രൂപ. അതിൽ ഫൈൻ അടിച്ച റെസിപ്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. 4000 രൂപ ഫൈനായി. അപ്പൊ അത് കഴിഞ്ഞിട്ടായിട്ട് 135 രൂപ തപാൽ ചാർജ്, അതെല്ലായിട്ട് RC വരാൻ വേണ്ടിയിട്ട് റിന്യൂവൽ ചാർജ്, അങ്ങനെല്ലായിട്ട് 135. അങ്ങനെ 4135 രൂപ ഞാൻ അടിച്ച്. എന്നിട്ട് വെഹിക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ പറഞ്ഞു. വെഹിക്കിൾ ഇൻസ്പെക്ടറെ കണ്ട് അല്ല, സ്ക്രൂട്ടിനിങ് ചെയ്യണം ഫസ്റ്റ് RTO ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് കൊടുത്താൽ മതി. ഓർ അത് നമുക്ക് അപ്ലൈ ടെസ്റ്റിനുള്ള ഡേറ്റ് എടുത്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു RTO ഓഫീസർ കണ്ട. അപ്പോൾ 2-3 കാര്യങ്ങൾ അയാൾ എഴുതി തന്നു. അപ്പം ഞങ്ങൾക്കത് അയാൾ എഴുതി മനസ്സിലായിട്ട് ഞാൻ എന്നെ അയാളോട് ചോദിച്ചു, ഇതെന്ത് സാറേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്ന് ലേണിംഗ് ലൈസൻസ്, പിന്നെ ഒന്ന് നമ്മൾ ഏത് വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വണ്ടിക്കുള്ള ബുക്കും പേപ്പറെല്ലാം ക്ലിയർ ആയിരിക്കണം. ബുക്കും പേപ്പർ മീൻസ് RC, ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, ഇത്ര ക്ലിയർ ആയിരിക്കണം. പിന്നെ ഒരു ഫോം, അത് ഞാൻ എന്നെ തരാം, അത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സൈറ്റ് സ്ലോ ആയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അടന്ന് പോയി. എന്നിട്ട് വൈകുന്നേരം ഒരു 4:30 വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് കിട്ടി. ഒരു രൂപ പോലും കൊടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചൊവ്വാഴ്ച പോയതുകൊണ്ട് ബുധനാഴ്ച ആർടിഒ ലീവ് ആയതുകൊണ്ടില്ല, ബുധനാഴ്ച തന്നെ കിട്ടിട്ടി അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യാഴാഴ്ച കിട്ടി. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ 7 മണിയാകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞ് സെൽഫിൽ പോയി. അപ്പം ആടുന്ന് എടുത്ത് പിന്നെ ബൈക്കിൽ നിന്ന് ജിബിൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കായിരുന്നു. നമ്മളതിൽ ബൈക്കില്ല, ബൈക്ക് മാത്രം ഗിയറുള്ള ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു ഗിയറുള്ള ബൈക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന്. പക്ഷെ ഗിയറുള്ള ബൈക്കെല്ലാം കൊണ്ടുവരുമ്പോൾ മോഡിഫൈ ചെയ്തതൊന്നും ടെസ്റ്റിന് എടുക്കുന്നില്ല. മിററെല്ലാം കമ്പനി മിറർ, ഹെൽമെറ്റ്, കാര്യങ്ങള്, വെഹിക്കിളിന്റെ പേപ്പേഴ്സ് എല്ലാം എല്ലാം ക്ലിയർ ഉണ്ടായിരിക്കണം. അതിപ്പോ നമ്മളെ സ്വന്തം വണ്ടി വേണമെന്നില്ല, നമ്മളൊരു കൂട്ടുകാരന്റെ വണ്ടി ആയാലും മതി, വേണമെന്നില്ല. ഇപ്പൊ കാറായി കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിന്റെ നല്ല ഒരു വണ്ടി, നല്ല വണ്ടി മീൻസ് പിന്നെ ഓൾട്രേഷൻ ചെയ്ത വണ്ടി ആയിരിക്കും. വളരെ പെട്ടെന്ന് അവര് നമ്മളെ കൊണ്ട് ചെറിയ രീതിയിൽ തന്നെ ഓടിച്ചു നോക്കുന്നത്. നമുക്ക് അറിയുന്നുള്ള ഇത് നമ്മ ബെൽറ്റ് ഇടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പേടിയാണ്. എന്താ പറയുക, ഡയറക്റ്റ് പോവാൻ ഇപ്പൊ ഒരു പേടിയും പേടിക്കണം. നമ്മളോട് നമ്മളോടുള്ള പെരുമാറ്റ സഹകരണം നല്ല നല്ലത്, അത്രമേലും നല്ല സഹകരണം, നല്ല ഫ്രണ്ട്ലി ആയിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും. നമ്മളോട് അവര് നമ്മളെന്നെ അവര് ഒരു അല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. പിന്നെ ഗവൺമെന്റിന്റെ ഒരു ആവശ്യത്തിന് നമ്മൾ ഒരാളെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഓഫീസിൽ പോവാ, നമുക്ക് ഫോം എടുക്കാം, നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് മീഡിയേറ്റർ വരുമ്പോഴാണ് നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്യുന്നത്, നമ്മളെ ഒരുപാട് പൈസ നഷ്ടപ്പെടും. നമ്മൾ ഇത് കുറച്ച് ലൈന് കാര്യങ്ങളെല്ലാം നിൽക്കേണ്ടി വരും, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്താ പറഞ്ഞാൽ അരമണിക്കൂർ അപ്പൊ നമ്മുടെ ഇരിക്കണം, അരമണിക്കൂർ നമ്മളോട് അത് ഇതാവാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിനെ കാണണം, അത് നമ്മൾ പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. പക്ഷെ ആരും നമ്മളെ അടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പോയ ആൾക്ക് നല്ല നമുക്ക് നല്ല റെസ്പെക്റ്റും തരുന്നു. നമ്മൾ പോകുമ്പോൾ മാന്യമായ രീതിയിൽ ഞാൻ ഒരു കാര്യത്തിന് വേറൊരാളെ മീഡിയേറ്റർ പിടിച്ചിട്ട് ഞാൻ എന്നെ കാണുമ്പോൾ എല്ലാത്തിനും പോയത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾ പ്രവാസികൾ ആർക്കെങ്കിലും ലൈസൻസ് റിന്യൂ ആക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആർടി ഓഫീസിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെ ചോയ്സ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് നിങ്ങളെ ചോയ്സ്. നിങ്ങൾക്ക് പൈസ കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്ങനെ പോകാം. നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പൊ എന്നെ പോലെ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. എന്ത് പറയുന്നത്? അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.